നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് ഏവർക്കും സ്വാഗതം. മാഞ്ചസ്റ്റർ സിറ്റി ബൊറൂസിയ ഡോട്ട്മുണ്ടിന്റെ യുവ സൂപ്പർ താരം ഏർലിംഗ് ഹാലൻഡിനെ സൈൻ ചെയ്യുന്നു എന്നുള്ള വാർത്ത ഇന്നലെ മുതൽ വളരെ സജീവമായി ഫുട്ബോൾ ലോകത്ത് ചർച്ചയാണ്. ഇപ്പോഴിതാ അക്കാര്യവുമായി ബന്ധപ്പെട്ടുകൊണ്ട് മാഞ്ചസ്റ്റർ സിറ്റി ഒഫീഷ്യലായിട്ട് സ്റ്റേറ്റ്മെന്റ് ഇറക്കിയിരിക്കുകയാണ്. സ്റ്റേറ്റ്മെന്റിൽ അവർ പറയുന്നത് ബൊറൂസിയ ഡോട്ട്മുണ്ടുമായിട്ട് എഗ്രിമെന്റിലെത്തി കഴിഞ്ഞു. ഇപ്പോൾ സ്ട്രൈക്കർ ഏർലിംഗ് ഹാലൻഡിനെ ടീമിലേക്ക് എത്തിക്കുന്നതിന് വേണ്ടി, അതോടൊപ്പം ഇനി താരവുമായിട്ടുള്ള പേഴ്സണൽ ടേംസിന്റെ കാര്യം കൂടി ഫൈനലൈസ് ചെയ്യപ്പെടേണ്ടതുണ്ട് എന്നും അവർ അറിയിച്ചിരിക്കുന്നു. മാഞ്ചസ്റ്റർ സിറ്റിയുടെ ഒഫീഷ്യൽ സ്റ്റേറ്റ്മെന്റിൽ പറയുന്നത് ഇങ്ങനെയാണ്: മാഞ്ചസ്റ്റർ സിറ്റി ക്യാൻ കൺഫേം ദാറ്റ് വി ഹാവ് റീച്ച്ഡ് ആൻ എഗ്രിമെന്റ് ഇൻ പ്രിൻസിപ്പിൾ വിത്ത് ബൊറൂസിയ ഡോട്ട്മുണ്ട് ഫോർ ദി ട്രാൻസ്ഫർ ഓഫ് സ്ട്രൈക്കർ ഏർലിംഗ് ഹാലൻഡ് ടു ദി ക്ലബ് ഓൺ 1 July 2022. ദി ട്രാൻസ്ഫർ റിമൈൻസ് സബ്ജക്ട് ടു ദി ക്ലബ് ഫൈനലൈസിംഗ് ടേംസ് വിത്ത് ദി പ്ലെയർ എന്നാണ് ഇപ്പോൾ അവർ സ്റ്റേറ്റ്മെൻറ്റിൽ അറിയിച്ചിരിക്കുന്നത്. അതോടൊപ്പം തന്നെ മറ്റ് ചില കാര്യങ്ങൾ കൂടി ഫെബ്രീസിയോ റൊമാനോ ഇപ്പോൾ അറിയിച്ചിട്ടുണ്ട്. അതിൽ അദ്ദേഹം പറയുന്നത് മാഞ്ചസ്റ്റർ സിറ്റി ഏർലിംഗ് ഹാലൻഡിൻ്റെ റിലീസ് ക്ലോസായി ബൊറൂസിയ ഡോട്ട്മുണ്ടിന് നൽകുക 60 മില്യൺ യൂറോയായിരിക്കും. അതോടൊപ്പം ഒരു കമ്മീഷൻ കൂടി അതിനോടുകൂടി ചേർക്കും എന്ന് ഇപ്പോൾ അറിയിക്കുന്നു. കൂടാതെ താരത്തിൻ്റെ സാലറി എന്ന് പറയുന്നത് ഒരാഴ്ചയിൽ 375,000 sterling pound ആയിരിക്കും. ഇത് ഇപ്പോൾ കെവിൻ ഡിബ്രോയിനേക്ക് ലഭിക്കുന്ന സാലറിക്ക് തുല്യമായിരിക്കും. ഓൾറെഡി താരത്തിൻ്റെ മെഡിക്കൽ ടെസ്റ്റ് എല്ലാം കഴിഞ്ഞതാണ് എന്ന കാര്യം കൂടി ഇപ്പോൾ ഫെബ്രീസിയോ റൊമാനോ അറിയിക്കുന്നു. ഏതായാലും ഏർലിംഗ് ഹാലൻഡ് അടുത്ത സീസണിൽ മാഞ്ചസ്റ്റർ സിറ്റിയിൽ പന്തുതട്ടും എന്ന കാര്യം ഇപ്പോൾ ഒഫീഷ്യലായിട്ട് തന്നെ വ്യക്തമായിരിക്കുന്നു. വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്ത് കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് വീണ്ടും എത്താം.